മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ. നൂതന കൃഷി രീതിയിലൂടെ വിജയം കൊയ്യുകയാണ് താന്നാളൂർ കേപ്പുരം സ്വദേശി റസാഖ് ഹാജി. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സ് കൃഷി രീതിയിൽ വിവിധ പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. മത്സ്യകൃഷിയിലും വലിയ വിജയം നേടാനായതിന്റെ സന്തോഷത്തിലാണ് കർഷകനായ റസാഖ് ഹാജി. മണ്ണില്ലാതെ കൃഷി ചെയ്യാവുന്ന നൂതന കൃഷി രീതിയായ അക്വാപോണിക്സ് കൃഷി രീതിയിലൂടെ വിജയം കൊയ്യുകയാണ് കേപ്പുരം പുത്തൻതെരു സ്വദേശി റസാഖ് ഹാജി. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഈ രീതിയിലൂടെ ഒട്ടേറെ പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സ്ഥലത്ത് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ കൃഷി രീതി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഈ കർഷകൻ. വേഗത്തിൽ വളരുന്നതിനൊപ്പം കൂടുതൽ വിളവാണ് ലഭിക്കുന്നത്. ഇഞ്ചി, മഞ്ഞൾ, പപ്പായ, ചിരങ്ങ, പടവലം, കോളിഫ്ലവർ തുടങ്ങി വിവിധ തരം പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറും കർഷകനുമായ വടക്കേതി മുസ്തഫയും സുഹൃത്ത് ജയേഷും ചേർന്നാണ് കൃഷിയിടത്തിൽ നൂതന കൃഷി രീതി ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ അക്വാപോണിക്സ് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് സമ്മിശ്ര കൃഷി രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തികച്ചും 100% ജൈവ കൃഷിയാണ് അക്വാപോണിക്സ്. അതേപോലെ തന്നെ നമുക്ക് ഈ മീനിൻ്റെ കാഷ്ടം അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെടികൾ വളർത്തുന്നതും. ചെടികൾ സാധാരണ മണ്ണിൽ വളരുന്നതിനേക്കാളും ഡബിൾ സ്പീഡിൽ ഈ അക്വാപോണിക്സ് രീതിയിൽ ചെടികൾ വളരും. അതേപോലെ മീനുകൾ 100% ജൈവ രീതിയിലുള്ള നല്ല ഫീഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീനെ വളർത്തുന്നത്. മറ്റുള്ള കോഴി വേസ്റ്റോ മറ്റു മാലിന്യങ്ങളൊന്നും ഉപയോഗിച്ച് കൊടുക്കാതെ നല്ല 100% ജൈവ രീതിയിലുള്ള ഫീഡാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ പച്ചക്കറികൾക്ക് രാസ കീടനാശിനിയോ മറ്റുള്ള വേഷങ്ങളൊന്നും നമ്മൾ തെളിക്കുന്നില്ല. 100% ജൈവ രീതിയിലാണ് പച്ചക്കറികളും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മളെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിജയവാഡയിലുള്ള ഹാച്ചറിയിൽ നിന്നും നേരിട്ട് നല്ല ക്വാളിറ്റിയുള്ള സീഡ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ മീനിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 കൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള വളർച്ചയും കിട്ടും. 6 കൂടുതൽ ഒരിക്കലും നമ്മളിവിടെ മീനുകളെ വളർത്തൂല. പച്ചക്കറികൾക്ക് പുറമെ വിവിധ ഇനം ഫ്രൂട്ട്സുകളും റസാഖ് ഹാജിയുടെ കൃഷിയിടത്തിലുണ്ട്. ഈ രീതിയിലൂടെ തന്നെയാണ് മത്സ്യവും കൃഷി ചെയ്തത്. മത്സ്യകൃഷിയിലും വലിയ വിജയമാണ് റസാഖ് ഹാജിക്ക് ലഭിച്ചത്. അടുത്ത ഞായറാഴ്ചയാണ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റസാഖ് ഹാജി പറഞ്ഞു. കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള കൃഷി രീതി വ്യാപിപ്പിക്കാനാണ് റസാഖ് ഹാജിയുടെ തീരുമാനം.